ഒട്ടും കട്ടനു, നല്ല സ്വാദുള്ള പുട്ടും കുട്ടപ്പഞ്ചേട്ടന്റെ കട്ടനു. ഒപ്പം മർമ്മത്തിൽ ചാലിച്ച ഒട്ടേറെ വിശേഷങ്ങളും. ഒട്ടും കട്ടനു, ഒട്ടും കട്ടനു. ഇത് സമകാലിക വിഷയങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടം. പുൽപൊടിയിലെ പുൽപൊട്ടിയിലെ മറിയത്തിൻ പൊന്മകനാൽ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ ദിനം. പുൽപൊടിയിലെ പുൽപൊട്ടിയിലെ മറിയത്തിൻ പൊന്മകനാൽ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമ ദിനം. എന്റെ ജോണിച്ചായ, സംഭവമൊക്കെ കൊള്ളാലോ. ആ ജെമ്പ്രൂട്ടാ, ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു പാട്ടൊക്കെ വേണ്ടേ? ചുമ്മാ പാട്ട് പാടിച്ച മാത്രം പോരാ, പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൂടെ കൊടുക്കണം. ദേ അവരൊക്കെ പിരിഞ്ഞു പോന്ന്, വിളിക്ക് ജോണിച്ചാ. എടാ പിള്ളേരെ പോവല്ലേ, ദേ നിങ്ങൾക്കുള്ള ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാ മതിടാ. മേരി ചേച്ചി, ആ ഫുഡൊക്കെ ഇങ്ങ് എടുത്തോ. എനിക്കല്ലേ ഇവിടെ കരോട് പാടി പിള്ളേർക്കുള്ളതാ. അല്ലേലി നിനക്കിപ്പൊ ഇല്ലടാ, അതാദ്യമേ ഞങ്ങളൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നിനക്ക് തരാം. എനിക്കിപ്പൊ വേണ്ട, തൽക്കാലം അവർക്കുള്ള ഭക്ഷണം എടുത്തു കൊടുക്ക്. അവിടെ ആ തങ്കു ചേച്ചിയൊക്കെ എന്നാ ചെയ്യുക, എന്തേലും ഒക്കെ വന്ന് സഹായിക്കാൻ പറയുന്നേ. എടാ ജെമ്പ്രൂട്ടാ, ഞങ്ങൾ ഇവിടെ അടുക്കള പണി ചെയ്യുവാടാ, നീ അതൊക്കെ ഒന്ന് ചെയ്ത് സഹായിക്കണേ. ഇറക്കാ, ഞാനിവിടെ പാത്രം കഴുകുവാണേ, എന്നെ വിളിക്കണ്ട. ആഹാ, നിങ്ങളൊക്കെ നേരത്തെ എത്തിയോ, അപ്പൊ ഞങ്ങളാണിത് താമസിച്ചു പോയതല്ലേ. ജോണിച്ചായ, വല്ലതും ഉണ്ടോ മിച്ചം? അല്ല ജെമ്പ്രൂട്ടാ, നീ വല്ലതും കഴിച്ചോ? ഏയ് ഞാൻ കഴിച്ചിട്ടില്ല. ആ ഭാഗ്യം, എന്തേലും ബാക്കി കാണും. എടി മേരിയെ, നമ്മുടെ ആ സ്പെഷ്യൽ ഐറ്റം ഇങ്ങ് എടുത്തേര്. അതെന്തോന്നാ ജോണിച്ചായ സ്പെഷ്യൽ ഐറ്റം, അത് നമ്മളറിയാതെ. എനിക്ക് മനസ്സിലായി. ആ നീ ഉദ്ദേശിക്കുന്ന സാധനം ഒന്നും അല്ല എടാ, ഇത് കരിമ്പിൻ ജ്യൂസാ. എടാ മുല്ലയ്ക്ക ചെറുപ്പൊക്കെ അല്ലേ, കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോ വാങ്ങിയതാ. ഓ അതായിരുന്നോ, എന്നാലും പോരട്ടെ ഒരു ഗ്ലാസ്. ദേ ജോണിച്ചായ, ഇതൊക്കെ ഒന്ന് ഒഴിച്ച് പിള്ളേർക്ക് ഗ്ലാസ്സിലാക്കി ഒന്ന് കൊടുത്തേ. നിങ്ങൾ എന്താ പിള്ളേരെ നിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നേ. ഓ ഞാൻ അങ്ങോട്ട് ചെല്ലാതെ കാര്യമൊന്നും നടക്കുന്ന ലക്ഷണമൊന്നും ഇല്ല, പണി ഇവിടെ കിടക്കട്ടെ. എടി ജാനു, കൊറേ നേരമായല്ലോ പാത്രം കഴുകുന്നു, അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വാ. ആ ഞാൻ ദേ വരുവാ, പക്ഷെ ഇതൊക്കെ കഴിയുമ്പഴേ പാത്രം കഴുകാൻ എന്നെ ഒന്ന് സഹായിക്കണം. ഈ ജാനു ചേച്ചിക്ക് എന്ത് ജോലി ചെയ്താലും സഹായത്തിനാരെങ്കിലും വേണം, വല്ലാത്ത കഷ്ടമാണേ. അല്ല മൻസൂർ ഷുക്കൂർ ഒന്നും കഴിക്കുന്നില്ലേ, വേണമെങ്കിൽ നേരത്തെ ഇരുന്നോ കേട്ടോ, അല്ലെങ്കിൽ ആ ചെറുക്കനെല്ലാം കൂടെ തീർക്കും. ഞങ്ങളും ജോണിച്ചാനും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നോളാന്നേ, പിള്ളാര് കഴിക്കട്ടെന്ന്. എന്നാ ഞാനും ഈ കൂട്ടത്തിൽ ഇരിക്കട്ടെ, അവർക്കൊരു കമ്പനി ആവും, എന്നിട്ട് നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങളുടെ കൂടെ ഇരിക്കാം. നിന്നെ ഏതായാലും ഇപ്പൊ ഇരുത്തുന്ന പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഒരു കമ്പനിയൊക്കെ വേണ്ടെന്നേ, നീ അവിടെ നിക്കേ. എല്ലാരും കഴിച്ചു കഴിഞ്ഞപ്പോഴ ഒരു സമാധാനമായത്, എല്ലാവർക്കും തികഞ്ഞല്ലോ. ജോണിച്ചായ, ആ തോറ തങ്ങോട്ട് എടുത്തു കൊടുത്തെ, പിള്ളേര് കൈയും തുടക്കട്ടെ. ആ കഴിഞ്ഞ ക്രിസ്മസിന് കുട്ടപ്പഞ്ചേട്ടനും ഉണ്ടായിരുന്നു, അങ്ങേരാണെ ഒന്ന് വിളിച്ചിട്ട് ദിവസങ്ങൾ എത്ര ആയി. നാട്ടുകാരോട് എന്തോ സമാധാനം പറയും, ഒരു ചേട്ടനുണ്ടെന്നും പറഞ്ഞോണ്ട് ഇത്രയും നാളും ഒക്കെ അവിടെ പോയി കിടക്കണ്ട വല്ല കാര്യമുണ്ടോ? വർഷം ഒന്നാവാൻ പോകുന്നു. തങ്കു ചേച്ചി, ഇനി കുട്ടപ്പൻ ചേട്ടന് അവിടെ വല്ല കുടുംബവും ആയി കാണൂ. നീ ചുമ്മാ പറഞ്ഞാണെങ്കിലും എനിക്കും സംശയമില്ലാതില്ല. ചേച്ചിയും കുട്ടപ്പൻ ചേട്ടനെ സംശയിച്ചു തുടങ്ങിയോ? അല്ലേ, ഇത് വലിയ കൊല്ലപ്പായല്ലോ. ദേ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ കയറി ആരും ഇടപെടണ്ടേ, ഞാനൊരു തമാശ പറഞ്ഞതാ. എടാ ജെമ്പ്രൂട്ട, ഇനി നാട് മൊത്തം ഇത് പറഞ്ഞു നടന്നോണം, നല്ലൊരു ദിവസമായിട്ട് വെറുതെ കൊള ആക്കല്ലേ. വയറൊക്കെ നിറഞ്ഞു, പക്ഷേ ഇച്ചിരി മധുരം കിട്ടിയാ നന്നായിരുന്നു. ആ മധുരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്ത്. എടി മേരിയെ, അവിടെ ഇരിക്കുന്ന കേക്ക് ഇങ്ങ് എടുത്തേടി. ഓഹോ അത് ശരി, അപ്പൊ കേക്ക് എടുത്ത് പാത്തു വെച്ചിരിക്കുന്നല്ലേ. എന്റെ അച്ഛായ ആ ഫ്രിഡ്ജിന്റെ അകത്ത് എടുത്തു വെച്ചേക്കുന്ന കണ്ടില്ലായോ, അന്ന് എടുത്തു കൊടുക്ക്, എല്ലാത്തിനും എന്റെ കൈ തന്നെ വരണോ. എന്റെ മേരി ചേച്ചി, നല്ലൊരു ക്രിസ്മസ് ആയിട്ട് എന്തിനാ ജോണിച്ചായനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നോണ്ടാ, എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ. ആഹാ, ഇപ്പൊ വന്നു വന്ന് ഓരോ പ്രശ്നത്തെ കേറി പിടിച്ചങ്ങ് പോവുകയാണല്ലോ,
കേക്ക് ഞാൻ എടുത്തോണ്ട് വന്നോളാം. ഇനി അതിന്റെ പേര് രണ്ടുപേരും കൂടെ വഴക്കിടണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടെ ആ പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കിക്കേ. എടാ ജംബ്രൂട്ടാ, അവിടെ വെച്ചിരിക്കുന്ന ആ കത്തിയും കൂടെ എടുത്തോ. എന്നാ പിന്നെ എടുത്തേക്കാം, ആദ്യം കേക്ക് കൊണ്ടുവാ. ജോണിച്ചായോ, ഇത്തവണ കരുതിക്കൂട്ടിയാണല്ലോ. സംഭവം എന്തായാലും നല്ല ഉഷാറായിട്ടുണ്ട്. ആഹാ, ബ്ലാക്ക് ഫോറസ്റ്റോ? കുറച്ച് പൈസ മുടക്കിയ ലക്ഷണം ഉണ്ടല്ലോ. വല്ലപ്പോഴും അല്ലേ ഇച്ചിരി അങ്ങോട്ട് ചെലവാക്കട്ടെന്ന്. അല്ലേ ജോണിച്ചായ, ആ റംസാൻ എന്ന് വന്നോട്ടെ, നിങ്ങളും ചെലവാക്കണം ഇതുപോലെ. ഞങ്ങൾ ഇതുവരെ എന്തേലും കുറവ് വരുത്തിട്ടുണ്ടോടാ? ആ അതൊക്കെ അവിടെ നിർത്തേക്കടാ, ദേ കേക്ക് മുറിക്കാൻ പോവാണേ. എല്ലാരും ഇങ്ങോട്ടൊന്ന് വന്നേ. ഇങ്ങ് കൊണ്ടുവാ, ഞാൻ മുറിക്കാം. നീ ആണോടാ മുറിക്കുന്നേ? മേരി, ജോണി, ഇങ്ങോട്ട് വന്നേ. ദേ രണ്ടുപേരും കൂടെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് മുറിച്ചേ. അയ്യോ മുറിക്കല്ലേ, ഞാനും കൂടെ ഉണ്ട്. ആ വന്നല്ലോ വനമാല, എവിടെ ആയിരുന്നടാ? ഇവിടെ അതിന് വല്ല മിച്ചം ഉണ്ടോ? ഓരോ വീടൊക്കെ കേറി ഇങ്ങനെ വരണ്ട ചേച്ചി, അതാ ഇച്ചിരി താമസിച്ചു പോയെ. അല്ല നീ ആര്? ക്രിസ്മസ് പാപ്പയോ? നിനക്കുള്ള ഫുഡ് ഞാൻ അടുക്കളയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, ഇനി ചെറുക്കനങ്ങാണോ എടുത്ത് തിന്നോന്ന് അറിഞ്ഞൂടാ. അയ്യോ എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഫുഡൊന്നും വേണ്ട ചേച്ചി, അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്ന. കേക്ക് മുറിക്കല് കിടക്കട്ടെ, അത് മുടങ്ങണ്ട. അങ്ങനെ ഒരു ക്രിസ്മസും കൂടെ കഴിഞ്ഞു അല്ലേടി ജാനു. നമുക്കൊക്കെ എന്ത് ക്രിസ്മസ് ചേച്ചി, ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. നമുക്കെല്ലാം ഇതൊക്കെയല്ലേ ഒരു ആഘോഷം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായിട്ട് ഉണ്ണീശു പിറന്ന ദിവസമല്ലായോ ഇന്ന്? ഇതൊക്കെയല്ലയോ നമ്മൾ ആഘോഷിക്കേണ്ടത്. ഗ്ലോബൽ റേഡിയോ 91.2 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുട്ടും കട്ടനും ടീമിന്റെ ക്രിസ്മസ് ആശംസകൾ. ശബ്ദം നൽകിയവർ നിബിൻ, ദീപ, അരുൺ, മീനു, പ്രദീപ്, പ്രതീഷ്, അരവിന്ദ്, സേതുലക്ഷ്മി, മുജീബ്. ഒട്ടും കട്ടനും നല്ല സ്വാദുള്ള പുട്ടും കുട്ടപ്പൻ ചേട്ടന്റെ കട്ടനും ഒപ്പം മർമ്മത്തിൽ ചാലിച്ച ഒട്ടേറെ വിശേഷങ്ങളും. ഒട്ടും കട്ടനും, ഒട്ടും കട്ടനും. ഇത് സമകാലിക വിഷയങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടം. പുട്ടും കട്ടനും.